കോടതി നടപടികളുടെ തൽസമയ സംരക്ഷണത്തിന് സുപ്രീം കോടതി ദിവസേനയുള്ള എല്ലാ കോടതികളുടെയും നടപടികൾ തൽസമയം നൽകും. ഇതിനായി പുതിയ സംവിധാനം പുറത്തിറക്കും. ബി ബാലഗോപാൽ വിവരങ്ങളുമായിട്ട്. ബാലഗോപാൽ, ഇപ്പോൾ ചില ഘട്ടങ്ങളിൽ തൽസമയ സംരക്ഷണങ്ങളുണ്ട്, എല്ലാ കോടതികളിലും ഇത് പ്രാവർത്തികമാക്കുക എന്നതാണോ? ഡിവിഷൻ നിലവിൽ സുപ്രീം കോടതിയിൽ ഈ ഭരണഘടനാ ബെഞ്ചിന്റെ കേസുകളും അതുപോലെ തന്നെ പൊതു താല്പര്യമുള്ള കേസുകളുടെയും തത്സമയ സംരക്ഷണമാണ് അനുവദിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് മാറ്റി എല്ലാ കേസുകളും, അതായത് സുപ്രീം കോടതിയിലെ 16 കോടതി മുറികളിൽ നടക്കുന്ന എല്ലാ കേസുകളുടെയും തത്സമയ സംരക്ഷണം നടത്തുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംവിധാനം ഏർപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഇന്നതിന്റെ ട്രയൽ റൺ നടത്തുകയും ചെയ്തിരുന്നു. വളരെ വൈകാതെ തന്നെ ജനങ്ങൾക്ക് എല്ലാ കേസുകളും, അതായത് ഈ രണ്ടംഗ ബെഞ്ചിന്റേത് ഉൾപ്പെടെയുള്ള എല്ലാ കേസുകളുടെയും നടപടികൾ തത്സമയം കാണുന്നതിനുള്ള ഒരു സംവിധാനമാണ് സുപ്രീം കോടതി ഒരുക്കാൻ വേണ്ടി പോകുന്നത്. ഈ ട്രയൽ റൺ വിജയകരമായിരുന്ന സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനവും ഉദ്ഘാടനവും താമസിയാതെ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. രാജ്യത്ത് ആദ്യമായി ഈ മുഴുവൻ കോടതി നടപടികളും തത്സമയ സംരക്ഷണത്തിലൂടെ തത്സമയ സംരക്ഷണം ഏർപ്പെടുത്തിയിരുന്നത് ഗുജറാത്ത് ഹൈക്കോടതിയായിരുന്നു. ഈ സുപ്രീം കോടതിയിൽ ഈ ഏർപ്പെടുത്തുന്ന സംവിധാനത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. അതായത് സുപ്രീം കോടതിയുടെ യൂട്യൂബ് ചാനൽ വഴിയല്ല, മറിച്ച് ഒരു ആപ്പ്, സുപ്രീം കോടതിയുടെ സ്വന്തം ആപ്പിലൂടെയാണ് ഈ തത്സമയ സംരക്ഷണത്തിലുള്ള ക്രമീകരണം ഇപ്പോൾ ഒരുക്കാൻ വേണ്ടി പോകുന്നത്. ദിവിഷ്, ശരി ശരി, പുതിയൊരു സംവിധാനം പുറത്തിറക്കാൻ പോകുന്നു. കോടതി നടപടികളിലെ എല്ലാം തന്നെ തത്സമയം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി പോകുന്നു. നിലവിൽ ഭരണഘടനാ ബെഞ്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് തത്സമയം കാണിക്കാറ്. പക്ഷേ ഇനി എല്ലാ കോടതികളിലേക്കും ആ ഒരു സംവിധാനം വ്യാപിപ്പിക്കുന്നുവെന്നാണ് ബി ബാലഗോപാൽ റിപ്പോർട്ട് ചെയ്യുന്നത്.